പാട്ട് കളവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളൻ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ തണലെ വേദിയാക്കണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകും. വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരൻ ചോദിക്കാൻ നിന്നൂടെ കെട്ടിയെടുക്കാൻ വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്നൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ലാടുത്ത് എന്റെ വീടിൽ നിന്ന് നടന്ന് ഈ പത്ത് പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജാവ് ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് ശീലം. വെള്ളം മസിലും പെരുപ്പിച്ച് കള്ളരും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക. ഇടിച്ചിറക്കിയോണ്ട് വേണോ ആ പന്നീനെ? സാർ എന്താ സാർ, എന്താ പ്രശ്നം? ഞാനേ അവനെ കൊണ്ടുപോകാനുള്ള കിടുതാപ്പം കൊണ്ടുവന്നതാ. എവിടെടാ പോലീസ് ചീഫ് കയറാത്ത പോക്കിര രാജ? അദ്ദേഹം ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാ സാർ. ഏത് സ്റ്റേഷനിലാണെങ്കിലും അവൻ വരും പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന് എനിക്ക് നിന്നെ മതി. നീ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കും. അല്ലടാ കള്ള കഴുവേറിയുടെ മോനെ, നിന്റെ ആശാനറിയാം. ഈ വിക്രമനിട്ട് കൊട്ടിയ ഒന്നിന് പത്തായി തിരിച്ചു കൊട്ടു. അവൻ വരും വരുത്തിക്ക് ഞാൻ. അത് നിന്റെ ഒക്കെ ശമം കാണാനാണെങ്കി അങ്ങനെ. വേണ്ട വേണ്ട, നീ ഇങ്ങ ഇരുന്നാ മതി. ഇതെല്ലാം ചെറിയ വിഷയം, ഞാൻ മാനേജ് പണിക്കര. என்ன சார் பிரச்சனை? என்ன சார் பிரச்சனையா? ரவுடித்தனம் பண்ணிட்டு என்ன சார் பிரச்சனை? நான் கேட்கிறேன், வெளி அனுப்பி அந்த ராஜுட்டன சார். அவ வந்து போயா? தம்பி பாவி, என்னடா பண்ணிட்ட? உன்ன மாதிரி எரும மாடுங்க இந்த மாதிரி சட்டத்தை கையில் எடுக்கும் போதுதான் லாக்அப்ல கொலை நடக்குது. அப்புறம் அந்த தலைவலி ஆட்சி நடத்துற எங்களை மாதிரி மினிஸ்டர் தலையில விழும். இனிமே யாருன்னு பார்க்காம போலீஸ் விளையாடுனா உன் தலையில இந்த தொப்பி இல்ல, தலையே இருக்காது. விக்ரமன் சார் ஒன்னு கேரி இறங்கியல்ல. പരാതിക്കാരൻ രാജരത്നം പിള്ളയുടെ മകൻ രാജസെല്ലം തന്നെയാ. അവരെ ഭരിക്കാൻ വന്ന ഈ ബല്ലാരി രാജ ആരാണെന്നും എന്താണെന്നും അവർക്കറിയണം. അത്രയല്ലേ ഉള്ളു, അത് ഞാൻ അറിയിച്ചു കൊടുത്തോളാം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചു കൊടുത്തോളാം കേട്ടാ. എന്തരായാലും വിക്രമൻ സാർ ഇത്രയും അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ പോയ പരാതിക്കാരനെ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടി കൊഞ്ചം നേരെ ഒതുക്കി വെച്ചതിന് രൊമ്പ നന്ദിയുണ്ട് ചേട്ടാ. നന്ദിയാ? നീ തന്ന വോട്ട് തന്നടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ. എന്റെ പയ്യനെ നീ പോലീസിനെ കൊണ്ട് അടിപ്പിക്കല്ലേ.
പറഞ്ഞത് എല്ലാത്തിനെയും കൊന്നു കുഴിച്ചുമൂടാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ലേ ഇവരെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കാനൊന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല എന്തിനാ ഈ അംഗം നീ ആരാണെന്നറിയാൻ ഇവൻ പോലീസ് പരാതിപ്പെട്ടതിനോ എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട് ഇതൊക്കെ എന്റെ മക്കളാ ആ വലിയ മനുഷ്യന്റെ ഭാര്യയാ ഞാൻ ആ ഞാനാ ചോദിക്കുന്നത് ആരാ നീ അപ്പ ഞാൻ ആരാന്നറിയണം അത്രയല്ലേ ഉള്ളു ഒരു പായരാത്രിക്ക് ഒരു മണിയറവായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആരാണ് നീ എന്തിനാണ് നിനക്ക് വേണ്ടത് അപ്പ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണം അപ്പ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല അറിയൂല ീട്ടി ഊരും പേരും എന്തൊരു ആകണത് ഞാൻ എന്നെ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന് ഈ വലിയ മനുഷ്യണ്ടല്ലേ ഇത്തേറ്റ പേരാണ് മാണിക്യം രായ മാണിക്യം ഞാൻ അതിൻ്റെ സാധനമൊന്നുള്ളതിനെ ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട് കേട്ടാ പണ്ട് എവളെ ഉടപ്പിറന്നു ഞാൻ നാടാരിയർക്കന്റെ വാക്കും കെട്ട് നീ കളിക്കളത്തി വെച്ച് അടിച്ചോ എന്ന് ഓർമ്മയുണ്ട നിന്നെ പോലീസ് പിടിക്കും ഓടിപ്പോയ്ക്കോ അന്ന് പാതി ഭാഗം ഇരുട്ടായിപ്പോയതൊക്ക ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കാണണ കാണണ അന്ന് ഓടിയ ഓട്ടൊക്കെ വേണം ഒരു പത്ത് വയസ്സുകാരൻ ഓടിയാ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു പിറക്കാവുന്ന എന്നെ വിളിച്ച് ഞാൻ വരില്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും കെട്ടിപ്പറിക്കൊണ്ട് പോകാനല്ല അദ്ദേഹം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാൻ അതതിന്റെ മുറക്ക് നടത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളു കേട്ടാ പിന്നെ എനിക്ക് നാല് കാലുള്ള പോത്തുകളുടെ പെരുമാറിയാണ് പഴക്കം ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ ഒരുങ്ങിക്കോ മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ